ഗോതമ്പ് തീർന്ന്, അതുകൊണ്ട് അമ്മച്ചി നിനക്ക് തവിട് തന്നത്. നാളെ തന്നെ റേഷൻ കട തുറന്നതും മക്കൾക്ക് ഗോതമ്പ് മേടിച്ചു തരാട്ടോ. തുന്നിപ്പണല്ലേ. പിന്നെ മുട്ടയിടുമ്പോ ഡെയിലി രണ്ടെണ്ണം ഇടാൻ നോക്ക് കേട്ടോ. ഒരു മുട്ട കൊണ്ട് ഇവിടെ ഒന്നും ആവുന്നില്ല. നിനക്കും ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെ ഇരിക്കണമെന്നും കുഞ്ഞുങ്ങളെ കാണണമെന്നും. പിന്നെ നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടാ മുട്ടയൊക്കെ എടുക്കുന്നത്. എന്തായാലും നിന്നെ ഞാൻ വേറെ പരിപാടിക്കൊന്നും എടുക്കത്തില്ല കേട്ടോ. നിനക്ക് ധൈര്യമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാം. കളിക്കാൻ പോണോ? അപ്പൊ എനിക്ക് ബസ് ഫീസ് കൊടുക്കണം. ടീച്ചർ വഴക്ക് പറയുന്ന ബസ് ഫീസ് കൊടുക്കാത്ത ഇന്നൂടി കൊണ്ടുവന്നില്ലെങ്കിൽ ക്ലാസ്സിൽ കേട്ടിട്ടില്ലെന്നാ. എനിക്കിന്ന് ബസ് ഫീസ് കൊടുത്തേ പറ്റൂ. കോഴി മേടിക്കാനാ. സുമിയും പിന്നെ അവരുടെ ഭർത്താവും ഒക്കെ വരുന്നുണ്ടെന്ന്. എന്താടാ എന്താ സംസാരമാടാ നീ പറയുന്നത്? എന്റെ മോള് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഒരു കിലോ കോഴി നിങ്ങൾ മേടിച്ച് കറി വെച്ച് കൊടുക്കണ്ടേടാ. നീ നിന്റെ പെണ്ണും പിള്ളെ അവിടെ കേറി ഇറങ്ങി ഇഷ്ടം പോലെ നിന്നിട്ടുണ്ടല്ലോടാ. എന്നെ കാശ് അമ്മേ നല്ല പിന്നെ ചൂരമീൻ മുളകറി വെച്ചതുണ്ട്. എന്താടി മുളകറി കൂട്ടി ചോറ് തുറിച്ചാവണോടി എന്റെ മോള്? അല്ല ഞാൻ പറഞ്ഞു നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാടി. ഇവിടെ അമ്മയ്ക്കൊരു കോഴി ഉണ്ടല്ലോ, അതിനെ പിടിച്ച് കറി വെച്ച് കൂടായോ? അത് ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുവാണോ? അയ്യടാ ഞാൻ പൊന്നുപോലെ കൊഞ്ഞിച്ച് വളർത്ത കോഴിയേ ഇവിടെ കറി വെക്കാനുള്ളതല്ല. ചന്തേ പോയേ വെള്ള കോഴിനെ അതിനെ മേടിക്കാൻ. അമ്മയുടെ കോഴി നല്ല കോഴി. എങ്ങനെ തോന്നണ്ടാ കുഞ്ഞിലെ തൊട്ട് തൊട്ട് വളർത്തുന്ന കോഴി എടുത്ത് കറി വെക്കാൻ പറയാ. കാശില്ലാത്തോണ്ടാ. നീ പോടാ, നീ കാശ് ഇങ്ങോട്ടിതാ. അതാ ബാക്കി ഞാനിടാ. ഇതാ ഉള്ളത്. അമ്മച്ചി ലോട്ടറി വേണം. ഓ വേണ്ടടി കൊച്ചേ, എനിക്ക് ഭാഗ്യമൊന്നുമില്ല. ഓ ഈ മഴ സമ്മതിക്കത്തില്ല. ഡയർക്ക രണ്ടിലോ കോഴി ഇങ്ങെടുത്തേ. വറുക്കാനാണോ കറി വെക്കാനാണോ? ഞങ്ങള് വറുക്കോ കറി വെക്കോ ചെയ്യാ, അതൊന്നും നീ നോക്കണ്ട. നീ നല്ല രണ്ട് കോഴി നോക്കി രണ്ട് കിലോ ഇങ്ങെടുത്തേ. അയ്യോ എനിക്ക് നിങ്ങൾ വെച്ച് വിളമ്പാനല്ല, എനിക്ക് അതനുസരിച്ച് മുറിക്കാനാ തള്ളേ. അതാണ് ഡയർക്ക. അതേ ഞങ്ങക്ക് പിന്നെ കറി വെക്കാനാ. ആ കറി വെക്കാനാണ് ഇപ്പൊ ശരിയാക്കി തരാവേ. ലാസ്റ്റ് എത്ര രൂപയായി മോനെ? 150 രൂപ. ആ പൈസ ഞാൻ പിന്നെ തരാവേ മക്കളെ, പിന്നെ തരാം. ഓ ഈ തള്ള. ഡേ ദാ കോഴിയെ വാങ്ങിച്ച്. ഇത് നല്ല വൃത്തിക്ക് അങ്ങോട്ടേ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് നല്ല പോലെ ഇങ്ങനെ മുളക് കറി നാടൻ കറി. ശരി അമ്മേ, ശരി ഞാൻ വെക്കാം. എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, മാർക്കറ്റിൽ പോയതല്ലയോ. നല്ല വൃത്തിക്ക് വെക്കണേ. അമ്മേ നല്ല മണം വരുന്നുണ്ട്. വെന്തോ വെന്തോ. ഡി പെണ്ണെ ഒന്ന് അടങ്ങടി, അവരൊന്ന് തിന്നട്ടെ, അവരൊന്ന് തിന്നിട്ട് നിനക്ക് തരാം. അല്ലേ ആ പെണ്ണിന്റെ ഒരു ആക്രാന്ത കണ്ടില്ലേ. പോൾ അവിടെ പോയിരുന്നാട്ടെ, അമ്മ ഇത് കഴിഞ്ഞിട്ട് തരാവേ. ആ വന്നാട്ടെ, ഇരുന്നാട്ടെ, കേറ്റിയാട്ടെ. നീ ആ കോഴിക്കറി എടുത്ത് വിളമ്പി കൊടുത്തെ. വിളമ്പട്ടെ. കുറച്ച് മതി മതി, കുറച്ച് മതി, കുറച്ചുകൂടി കുറച്ചുകൂടി മതി. വിളമ്പിക്കോ. കുറച്ച് മതിയേ, കുറച്ച്. ആ കുറച്ചുകൂടി കുറച്ചുകൂടി അടിച്ചെടുക്കണം. കഴിക്കേ കഴിക്കേ, ഇനി ആ കോഴിക്കറി വിളമ്പി കൊടുക്ക്. ആ വിളമ്പ് കുറച്ചും കൂടി. ആ മതിയേ, ചാറ് മതി. ഇനി കഷണം. ഏട്ടന് കഷണം വേണ്ടേ? എങ്ങനെയുണ്ട് കേട്ടോ, കൊള്ളാമോ? അമ്മേ അമ്മേ അത് അടിച്ചത് മൊത്തം തിന്നു തീർക്കും. എനിക്കും കൂടി താമേ. ഇനി ഇരിപ്പോണ്ട് തരാം. അവര് കഴിച്ചിട്ട് പോട്ടെ മോളെ കേട്ടോ.